ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ചെമ്പനീർ പൂവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഒരു 3 മണിക്കൂർ മുന്നേ വന്ന വീഡിയോ ആണ് ഞാനിത് പങ്കുവെക്കുന്നത്. അതായത് സച്ചിയും രേവതിയും തമ്മിലുള്ള നല്ല നല്ല മുഹൂർത്തങ്ങൾ, മനോഹരമായ മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയ വീഡിയോസാണ്. എന്താണ് ഇത്? വീഡിയോ ആണ്. എന്താണ് ഇതിൻ്റെ പിന്നിലെന്ന് അറിയില്ല. അതോ രേവതിയെ ഏത്രയാക്കിയതാണോ എന്നോ അറിയില്ല, എന്തുകൊണ്ടെന്നറിയില്ല. പക്ഷേ എനിക്കത് വല്ലാത്തൊരു വിഷമം തോന്നി. പ്രേക്ഷകർ മൊത്തവും പറയുന്നത് അവർ രേവതിയെ തിരിച്ചു കൊണ്ടുവരണം, രേവതി ഇതിൽ നിന്ന് പിന്മാറിയതാണോ, റബേക്ക ഇതിൽ കൊണ്ടുവന്നതാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഏഷ്യാനെറ്റ് ഈ ചെമ്പനീർ പൂവ് തുടങ്ങിയ ആ ദിവസം മുതൽ ഇന്ന് വരെയുള്ള നല്ല നല്ല ഭാഗങ്ങൾ, സച്ചിയും രേവതിയും തമ്മിലുള്ള സ്നേഹപ്രകടനങ്ങളും കലഹിക്കുന്നതുമായിട്ടുള്ള നല്ല നല്ല ഭാഗങ്ങളുടെ ഒരു വീഡിയോ 3 മണിക്കൂർ മുമ്പ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്നറിയില്ല. എന്ത് തന്നെ ആയിരുന്നാലും എല്ലാവരും പറയുന്നത് ഒന്നടങ്കം ഏഷ്യാനെറ്റിൻ്റെ ചെമ്പനീർ പൂവിൻ്റെ ഈ സീരിയൽ ഗോമതി പ്രിയ തന്നെ വേണം, മറ്റാരും വേണ്ട, പ്രിയയെ നമുക്ക് വേണം. എന്ത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും, ട്രാവൽ പ്രോബ്ലോ ആവും, എന്തായിരുന്നാലും നമുക്ക് ചെമ്പനീർ പൂവിൽ നമ്മുടെ ഗോമതി പ്രിയ തന്നെ, തമിഴ്നാടുകാരിയായ ഗോമതി പ്രിയ തന്നെ വേണമെന്നാണ് പറയുന്നത്. പക്ഷേ മനോഹരമായ എല്ലാ വീഡിയോയും കണ്ടപ്പോൾ, വീഡിയോ എന്ന് പറഞ്ഞാൽ അതിലുള്ള സീൻസൊക്കെ കണ്ടപ്പോഴും അധികം ഗംഭീരമായി നമുക്ക് മറ്റൊരാളിനെ മനസ്സിൽ ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല. സച്ചിയുടെ നായികയായിട്ട് ഗോമതി പ്രിയ തന്നെ വേണം, ഗോമതി പ്രിയ തന്നെ ചേരുള്ളൂ, വേറെ ആര് വന്നാലും ചേരില്ല എന്ന് ഒന്നടങ്കം പറയുന്നുണ്ട്. ഇനി സീരിയൽ കാണാൻ ആരും ഉദ്ദേശിക്കുന്നില്ല. ഇതിൻ്റെ പിന്നിൽ എന്താണോ എന്നറിയില്ല. ഗോമതി പ്രിയ ഉണ്ടോ അതോ ഗോമതി പ്രിയ പോയോ എന്നുള്ള ഒരു കാര്യവും അറിയില്ല. എന്താണ്, ഇന്നലെ റബേക്കയുടെ ഒരു സീനായിട്ടുള്ള ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതിന് പിന്നിലാണ് ഓരോരുത്തരായിട്ട് വീഡിയോസ് വരുന്നത്. ഗോമതി പ്രിയ ഇതിൽ നിന്നും പിന്മാറിയിരിക്കണം, ഇനി ഗോമതി പ്രിയ ചെമ്പനീർ പൂവിലെ നായികയായിട്ട് വരില്ല, പകരം റബേക്കയാണ് എന്നുള്ള അഭിപ്രായമൊക്കെ പറയുന്നുണ്ട്. ഇതിൽ ശരിയാണോ തെറ്റാണോ ഒന്നും അറിയില്ല. അപ്പോൾ ഇപ്പം ഒരു 3 മണിക്കൂർ മുന്നിലുള്ള ഒരു വീഡിയോ വന്നു, അത് കണ്ടിട്ട് നമുക്ക് മനസ്സിലായില്ല എന്താണ് ഏതാണ്. അതുകൊണ്ട് ഗോമതി പ്രിയ തന്നെ നമുക്ക് വേണം, ചെമ്പനീർ പൂവിൻ്റെ സച്ചിയുടെ ദേവതയായിട്ട് തന്നെ വേണമെന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത്. അല്ലെങ്കിൽ അവരാരും സീരിയൽ കാണില്ല എന്ന് പറയുന്നു. അപ്പോൾ നേരത്തെ വന്ന ഓരോ മനോഹരമായ സീനുകൾ കണ്ടിട്ടും നമുക്കത് എന്താ പറയുക, അവരുടെ നല്ല നല്ല മുഹൂർത്തങ്ങൾക്ക്, നല്ല നല്ല സീനുകൾക്ക് കാത്തിരിക്കുകയാണ് ഓരോ പ്രേക്ഷകരായ നമ്മൾ ഓരോരുത്തരും. അപ്പം നമ്മളെ വിഷമിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന വിശ്വാസത്തോടെ ഗോമതി പ്രിയ തന്നെ ആയിരിക്കും ഇതിലെ നടിയെന്ന് നമുക്ക് വിശ്വസിക്കാം. പറയാൻ പറ്റില്ല എന്താണ് കാര്യമെന്നും. പക്ഷേ എല്ലാവരും വീഡിയോ ഇറക്കുന്നുണ്ട്, അതിൽ ഗോമതി പ്രിയ പിന്മാറുന്നു, ഇനി നായികയായിട്ട് വരുന്നത് റബേക്കയാണ്. ഇതിൽ സത്യമാണോ അസത്യമാണോ മിഥ്യയാണോ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ സത്യമല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ചെമ്പനീർ പൂ സീരിയലിൽ സച്ചിയുടെ നായികയായിട്ട് നമ്മുടെ ഗോമതി പ്രിയ തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അത് തന്നെയാണ് നമുക്ക് കാണേണ്ടതും. പിന്നത്തെ കാര്യമൊന്നും അറിയില്ല. അപ്പം ഇന്നത്തെ ആ വീഡിയോയിലെ മനോഹരമായ സച്ചിയും രേവതിയും തമ്മിലുള്ള മനോഹരമായ മുഹൂർത്തങ്ങൾ അതിഗംഭീരമായിരിക്കുന്നു. രേവതി തന്നെ ഉണ്ടാകട്ടെ എന്ന്